ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോ ഇന്ന് വന്നിരിക്കുന്നത്, കുറച്ച് ദിവസം മുന്നേ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ലീഫ് സ്കെൽട്ടൺ ചെയ്യുന്ന കാണിച്ചു തരുമെന്ന്. ഞാൻ ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു മടി കൊണ്ട് അത് പെൻഡിങ്ങിലായി പോയതായിരുന്നു കേട്ടോ. അപ്പോ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു വീഡിയോ തന്നെ ഞാൻ കാണിച്ചു തരാന്ന്. അപ്പോ കുറച്ച് ദിവസത്തെ പ്രൊസീജിയറാണ് ഈ ഒരു ലീഫ് സ്കെൽട്ടൺ ഉണ്ടാക്കാന്നുള്ളത്. പക്ഷെ എന്താണ് ഫൈനൽ റിസൾട്ട് പറഞ്ഞാൽ കിഡുവാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ കണ്ടു ലൈവ് ആയിട്ട് വീഡിയോ ചെയ്യോ, ഇതുപോലെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ലൈവ് ആയിട്ട് കൊടുത്തിട്ടൊക്കെ ചെയ്തുകൂടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആമസോണിനൊക്കെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ഒരാൾ വന്ന് കമന്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം 8 മിനിറ്റിലെ വീഡിയോയിൽ ഞാൻ ഒരു തവണ മാത്രമാണ് കണ്ണ് ചിമ്മിയത് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാനെടുത്ത് വീഡിയോ കണ്ടു, കറക്റ്റ് കാര്യമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ലൈവായിട്ട് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആണ്, കണ്ണൊക്കെ അടക്കുന്നതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് ചെയ്ത് വരുമ്പോൾ ശരിയാവുമായിരിക്കും, നോക്കാം. എന്നാലും ആ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടത് ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ. അതെന്തായാലും തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് റിയാക്ടും ചെയ്തത്. ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി ആ ഒരു കമൻറ്റ് കണ്ടിട്ട്. എനിവേ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലീഫ് സ്കെൽട്ടൺ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഈ ഒരു ലീഫ് സ്കെൽട്ടൻ്റെ കൂടെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റും കൂടി ആഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് ലെങ്തി ആയിപ്പോവും വീഡിയോ, അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അത് വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 by 1 ഓരോ ഇലയും നമ്മൾ നല്ല രീതിയിൽ വെള്ളം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഒന്നും നല്ല പരസ്പരം മുട്ടിയിട്ട് വെള്ളം തട്ടാത്ത രീതിയിലാവരുത്. അതുകൊണ്ടാണ് 1 by 1 ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ എല്ലാ ലെയറിൻ്റെ ഇടയിലും നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ചൊന്ന് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇറക്കി വെക്കുക. എൻ്റെ കയ്യിൽ കല്ലൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോൾ 1-2 കല്ലൊക്കെ പെറുക്കി വന്നിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യുക. ഹലോ, അപ്പോൾ നമ്മൾ ആലില വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആലിലൊക്കെ ഇന്ന് മാറ്റം വന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം വാ. ഇപ്പം ഇതാണ് ഇപ്പം ആലിലിട്ട് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ കളറ്. ഇപ്പം ഏകദേശം ഒരു വെളിച്ചെണ്ണയൊക്കെ പോലെ ചെറിയൊരു, നമ്മൾ ഇലയൊക്കെ അഴുകിയാലുള്ളൊരു ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കണം, അതാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം മാറ്റിയിട്ട് കാണാം. ഇപ്പം നമ്മൾ 2-ാമത് വെള്ളമൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നെക്സ്റ്റ് 3 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. പിന്നെയും അത് അഴുകിയിട്ടുണ്ട്, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഇൻഡോറായിട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന്. എനിക്കില്ല ഒരു ബുദ്ധിമുട്ട്, റൂമിൽ തന്നെയാണ്, ഫ്ലാറ്റിൽ പുറത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. പുറത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ പുറത്ത് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലത്തെ മണമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വെള്ളം റിമൂവ് ചെയ്തിട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും മിനിമം മാറ്റാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര വൃത്തികെട്ട സ്മെല്ലായിരിക്കും. അതങ്ങനെ തന്നെ ഞാൻ പറയാം, അത്രയും നാറ്റമാണ്, സ്മെല്ല് മണമെന്നൊന്നും പറയാൻ പറ്റില്ല, നാറ്റമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കുക. ഇനി നമുക്ക്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതേ പ്രൊസീജിയർ ഞാൻ 3 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കേട്ടോ. അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതാ ഇപ്പം കാണുന്നത്. നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് പാർട്ടൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു വെള്ളത്തിൽ തന്നെ അഴുകിയിട്ട് പോയിട്ടുണ്ട് 1-2 ഇലേൻ്റെ ഒക്കെ. ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര സ്ലോയിൽ മാത്രം ചെയ്യുക, ഒരു തിരക്കും വേണ്ട. തിരക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കീറുന്നില്ല കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് അത്രയും സ്മൂത്തായിട്ട് കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ സെക്ഷനും ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഒരേ പൊസിഷനിലേക്ക്, ഒരേ ഡയറക്ഷനിലേക്ക് ഉരക്കുന്നതായിരിക്കും ഇപ്പം നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാണ്ട് ഒരു സ്ഥലത്തേക്ക്, ഒരു വശത്തേക്കാണ് നമ്മൾ ഉരക്കുന്നതെങ്കിൽ ആ ഒരു വശത്തേക്ക് മാത്രം ഉരച്ച് കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ.
ചില ആളുകളൊക്കെ നമ്മൾ ഈ ഒരു 3 വീക്ക് എന്നുള്ള കാൽക്കുലേഷൻ ചിലപ്പം മാറിയേക്കുക, കാരണം നമ്മൾ നല്ല മൂത്ത അങ്ങനത്തെ പറയില്ലേ തളിരിലല്ലാത്ത നല്ല ഹാർഡായിട്ടുള്ള ആളിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടി ദിവസം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്ക് ഈ ഒരു സ്കെൽട്ടൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ല തളിരിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദ്രവിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ 1-2 തളിരിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നല്ല മൂത്തിട്ടുള്ള ലീഫൊക്കെ ഇതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ലീഫിൻ്റെ സ്കിൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടി കുറച്ച് ദിവസം 2 ദിവസം കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പിന്നെ നീറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല നൈസായിട്ട് സ്മൂത്തായിട്ട് തിരക്കില്ലാണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കതാ. ഇതുപോലെയാണ് എനിക്ക് ഒരു 3 വീക്ക് കഴിഞ്ഞിട്ട് കിട്ടിയത്. ഇതുപോലെ തളിരിയിലൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം വീഡിയോ സ്പീഡാക്കിയതാണ്, ഇത് കണ്ടിട്ട് ഇത്രയും സ്പീഡിൽ ചെയ്താൽ വേഗം നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സ്പീഡാക്കി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 വീക്ക് കഴിഞ്ഞിട്ടും എൻ്റെ ഇലേൻ്റെ നല്ല രീതിയിൽ നല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 വീക്ക് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ 1-2 ദിവസം കൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് കീപ്പ് ചെയ്യുക കേട്ടോ. എന്നാൽ നല്ല പിന്നെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ അങ്ങനെയാണ് പിന്നെ അത് ഒന്നും കൂടി സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കിന്നും ഞാൻ കളഞ്ഞതിന് ശേഷമാണ് ഒന്നുകൂടി വെള്ളത്തിലിട്ട് വെച്ചത്. അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലീഫിൻ്റെ ഒരു സ്കെൽട്ടൺ എടുത്തത് ഞാനിപ്പം കാണിച്ചുതരാം. ആ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്തതാണ് ദാ ഇത്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കെൽട്ടൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദാ ഇതുപോലെ അത്രയും സ്മൂത്തായിട്ട് നല്ല അത്രയും ക്ഷമയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ഒരു വാലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്കെൽട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതിന് മുന്നേ ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കട്ടിയുള്ള ബുക്കിൻ്റെ ഉള്ളിൽ ഒരു 3-4 ദിവസം ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം സൂക്ഷിച്ചു കേട്ടോ. കാരണം നല്ല എന്തെങ്കിലും ചുളിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കും തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആളിലെൻ്റെ സ്കെൽട്ടൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ആലിലെ വെച്ച് ചെയ്തിട്ടുള്ള 1-2 ക്രാഫ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സീ യു.